കാണപ്പെടുകയും അതിനെക്കുറിച്ച് അത് അതിലൂടെ ആ അസുഖം കാണപ്പെടുകയും അവിടെ ചൈന ഗവൺമെൻറ് അല്ലെങ്കിൽ ചൈനയിലെ ആരോഗ്യ സംവിധാനം അതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിന് ഈ കൊറോണ വൈറസ് ടൈപ്പിൽപ്പെട്ട ഒരസുഖമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പം കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ മാത്രം ഒരു വൈറസ് അല്ല. നമ്മുടെ ജലദോഷം മുതൽ എന്ന് പറഞ്ഞാൽ കോമൺ കോൾഡ് മുതൽ സാസ്, പിന്നെ മേഴ്സ് എന്ന് പറഞ്ഞാൽ സാസ് മീൻസ് പിന്നെ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖവും, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ സാധാരണ കോമൺ കോൾഡ് മുതൽ സാസ് വരെയുള്ള അസുഖങ്ങൾക്കെല്ലാം കാരണം ഈ കൊറോണ വൈറസുകളാണ്. അപ്പോൾ ലാർജ് ഫാമിലി ഓഫ് വൈറസാണ് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെട്ട ഒരു കൊറോണ ടൈപ്പ് വൈറസാണ് പിന്നെ ഈ പിന്നെ കോവിഡിന് കാരണം എന്ന് കണ്ടെത്തുകയും അതൊരു പുതിയ തരം വൈറസ് ആയതുകൊണ്ട് തന്നെ അതിന് നോവൽ കൊറോണ വൈറസ് എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. പക്ഷെ WHO ലോകാരോഗ്യ സംഘടന കുറച്ചുകൂടി വിശദമായി പഠനം നടത്തുകയും ആ അസുഖത്തിന് COVID-19 എന്ന് നാമകരണം ചെയ്യുകയും ആ വൈറസിന് സാസ് COVID-2 എന്ന് പേര് നൽകുകയും ചെയ്തു. അപ്പോൾ അസുഖത്തിന് COVID-19 എന്നും വൈറസിന് സാസ് COVID-2 എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം COVID-2 എന്ന് നാമകരണം ചെയ്യുക. അതാണ് ശരിക്കും വൈറസിൻ്റെ ഒരു ആ അസുഖം പകർത്തുന്ന വൈറസിൻ്റെ ഒരു പിന്നെ സ്പെസിഫിക്കേഷൻ. നമ്മൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്കൊന്നും ഒരു ക്ലാസ്സിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ആ വൈറസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സാസ് COVID-2 എന്ന വൈറസാണ് കൊറോണ എന്ന അല്ലെങ്കിൽ COVID-19 എന്ന രോഗത്തിന് കാരണം. നമുക്കറിയാം ഇന്ന് ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു പാൻഡമിക്കാണ് കോവിഡ്. ഇപ്പോൾ പാൻഡമിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടേമുകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എപ്പിഡമിക്, പാൻഡമിക്, എൻഡമിക് എന്നെല്ലാം ഒരുപാട് ടേമുകൾ നമ്മൾ കേൾക്കുന്നുണ്ടായി. എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം ഒരു പിന്നെ ഒരു പ്രദേശത്തോ ഒരു ലാർജ് കമ്മ്യൂണിറ്റിയിലോ വ്യാപിച്ച് ഒരു അസുഖം വരികയാണെങ്കിൽ നമ്മൾ എപ്പിഡമിക്. അതൊരു ലാർജ് കമ്മ്യൂണിറ്റി ആവാം, ഒരു റീജിയൻ ആവാം, ഒരു പിന്നെ ഒരു രാജ്യമാവാം, ഇതെല്ലാം നമ്മൾ എപ്പിഡമിക് ഉൾപ്പെടുത്തി ഒരു ലാർജ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഇൻഫെക്ഷൻസിനെ എല്ലാം എപ്പിഡമിക്കിൽ പെടുത്താം. പാൻഡമിക് എന്ന് പറഞ്ഞാൽ പാൻഡമിക് ഈസ് ആൾസോ ആൻ എപ്പിഡമിക്, പക്ഷേ വേൾഡ് വൈഡ് പിന്നെ സ്പ്രെഡിങ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പാൻഡമിക് എന്ന് പറഞ്ഞാൽ ലോക വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പകർച്ച. അപ്പോൾ അതിനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ടൈം പറഞ്ഞത് എൻഡമിക്കാണ്. എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേകതരം ഇൻഫെക്ഷൻ ഒരു പ്രത്യേക ഒരു ചില ഒരു പ്രത്യേക സ്ഥലത്ത് ആവർത്തിച്ച് വരിക. ഇപ്പോൾ ചിക്കൻ ബോക്സ് ഇപ്പോൾ US പിന്നെ UK ചിക്കൻ ബോക്സ് ആവർത്തിച്ച് 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 ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക തരം പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വരുന്ന അസുഖം, അതാണ് എൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് ടേം നമ്മൾ അറിഞ്ഞു വച്ചിരിക്കണം. അപ്പോൾ ഈ പാൻഡമിക് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ച ഒരു ഇൻഫെക്ഷൻ, അത് ആ കൂട്ടത്തിൽ പെട്ടതാണ് കൊറോണ വൈറസ് മൂലം ഉണ്ടായ സാർസ് COVID-2 വൈറസ് മൂലമുണ്ടായ COVID-19 എന്ന രോഗം. ഇതാണ് രോഗത്തിൻ്റെ ഒരു ചെറിയ ചിത്രം എന്ന് പറയുന്നത്, രോഗവും രോഗാണുവും. ഇനി നമ്മൾ നോക്കൂ ഇതിൻ്റെ ഇൻഫെക്ഷൻ. പിന്നെ ആദ്യം 2019 ഡിസംബറിൽ നമുക്ക് അത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് ചൈനയിലെ വുഹാനിലാണ്. പക്ഷേ ഇന്ന് ഒരു 6 മാസം, ഇന്നിപ്പോൾ 10 മാസം, 10 മാസത്തോളം സമയം എത്തുമ്പോൾ അത് കേരളത്തിലെ ഇങ്ങേ തലക്കിൽ നിങ്ങളുടെ സ്കൂളുടെ പരിസരത്ത് പോലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളുടെ പരിസരത്ത് പോലും സർവ്വസാധാരണമാകത്തക്ക രീതിയിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു അസുഖമായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അസുഖം എന്ന് പറയുമ്പോൾ നമുക്ക് ഡെങ്കി ഫീവർ വന്നു, ചിക്കൻ ഗുനിയ വന്നു, ചിക്കൻ പോക്സ് വന്നു,
അത് വന്നു, കുറേ ആളുകളിലേക്ക് വ്യാപിച്ചു, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇന്ന് നിലവിൽ ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 എന്ന വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതിന് ഉള്ള നമുക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആകുമ്പോൾ തന്നെ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം വൈറൽ ഇൻഫെക്ഷന്, വൈറസ് മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷന് വൈറസ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അതാണ് അതിൻ്റെ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏതൊരു വൈറൽ ഇൻഫെക്ഷനും ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകും. പിന്നെ എന്തിനാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്, എന്തിനാണ് ആശുപത്രിയിലേക്ക് പോകുന്നത് എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ നമ്മൾ വൈറൽ ഇൻഫെക്ഷന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. പക്ഷേ നമ്മൾ പിന്നെ സിംറ്റംസിനാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ COVID-19 എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ സിംറ്റംസ് സാധാരണ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ഡ്രൈ കഫ്, ഫാറ്റിക്, ക്ഷീണം എന്നിവയാണ് അതിൻ്റെ സാധാരണ സിംറ്റംസ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സാധാരണ സിംറ്റംസ് വരുമ്പോൾ, ഇപ്പോൾ ഫീവർ ഫീവർ വരുമ്പോൾ ഫീവറിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്നു. ഡ്രൈ കഫ് ആണെങ്കിൽ ഡ്രൈ കഫിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്നു. ക്ഷീണം വരുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്നു. അങ്ങനെ എന്താണോ അവിടെ സിംറ്റംസ് ഉണ്ടാവുന്നത്, ആ സിംറ്റമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് അതാണ് നമ്മൾ ഈ ഒരു വൈറൽ ഇൻഫെക്ഷന് നൽകുന്നത്. അപ്പോൾ അത് തന്നെയാണ് കൊറോണയ്ക്ക് അല്ലെങ്കിൽ കോവിഡിനും നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് സിംറ്റമാറ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് നൽകുന്നത്. അപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ എന്ന നിലയ്ക്ക് അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. അതാണ് ഒന്നാമത്തെ അത് സമൂഹത്തിൽ ഇത്രയധികം പറന്നു പിടിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. രണ്ട്, ഇനി ഒരു വൈറൽ ഇൻഫെക്ഷന് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് വാക്സിൻ മൂലമാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. വാക്സിൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളെല്ലാം ചെറു ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ചെയിൻ്റെ ഭാഗമായി എല്ലാവരും വാക്സിനേറ്റഡ് ആയിരിക്കും നിങ്ങളെല്ലാവരും. ഫോർ എക്സാമ്പിൾ BCG, DPT, ഹെപ്പറ്റൈറ്റിസ് ബി, അങ്ങനെ ഉള്ള വാക്സിൻസ് എല്ലാം നമ്മൾ, പെൻഡാവാലൻ്റ് വാക്സിൻ, ഇതെല്ലാം നമ്മൾ എടുത്ത ഓരോരോ അസുഖങ്ങൾക്കും ഇതിന് വാക്സിൻ എടുത്തുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ഷൻ നേടിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കൊറോണ വൈറസ് പുതിയൊരു COVID-19 എന്ന് പറയുന്ന, അല്ലെങ്കിൽ SARS-CoV-2 എന്ന വൈറസ് ഈ കൊറോണ വൈറസ് ഫാമിലിയിലെ പുതിയ അതിഥി ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അതിന് പിന്നുള്ള അതിന് ഫലപ്രദമായ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. നാളെ ഇതുവരെ അതിൻ്റെ ശ്രമങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല ഒരു വാക്സിൻ കണ്ടുപിടിച്ച് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ ആദ്യം വാക്സിൻ കണ്ടുപിടിക്കാൻ അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നത്, അത് രോഗാണുവിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് എന്നെല്ലാം പഠനം നടത്തിയ ശേഷം മാത്രമേ നമുക്കൊരു വാക്സിൻ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് കുറേ കാലതാമസം എടുക്കും, 1 to 2 years അല്ലെങ്കിൽ ആസ്റ്ററിൽ. ഇപ്പോൾ ലോകം മുഴുവൻ ഈ ഒരു പാൻഡമിക് വ്യാപിച്ച കാരണം ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഈ വാക്സിൻ നിർമ്മിക്കുന്നതിന് വേണ്ടി വളരെ അതിനെതിരെ സാങ്കേതിക വിദ്യകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നിലവിൽ ഇതിന് വാക്സിനുകളൊന്നുമില്ല. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സിംറ്റമാറ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് നൽകിയിരുന്നത്. ഇതാണ് ഒരു ജനറൽ പിക്ചർ എന്ന് പറയുന്നത്. ഇതിന് സമാനമായ ഒരു അസുഖമായിരുന്നു ഇതുപോലെ ഒരു പാൻഡമിക് 1918 എന്ന 1918 to 1920 സ്പാനിഷ് ഫ്ലൂ. അത് ലോകത്തെ മുഴുവൻ ബാധിച്ച ഒരു പിന്നെ പാൻഡമിക് ആയിരുന്നു. അവിടെ അന്ന് ലോകത്ത് മൊത്തം 500 മില്യൺ പീപ്പിളിന് ഈ അസുഖം സ്പാനിഷ് ഫ്ലൂ പിടിപെടുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ഓഫ് വേൾഡ് പോപ്പുലേഷൻ ആണ് അത്. നമ്മൾ കൃത്യമായി 500 മില്യൺ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ വേൾഡ് പോപ്പുലേഷൻ്റെ 1/3 ആയിരുന്നു. അപ്പോൾ 1/3 ഓഫ് വേൾഡ് പോപ്പുലേഷന് ബാധിക്കുകയും അതിലൊരു 5 crores പീപ്പിൾ മരണമടയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്രയും വലിയൊരു പാൻഡമിക് ആയിരുന്നു ഇതിന് മുമ്പുണ്ടായ സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ജനറലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊരു പാൻഡമിക് വരുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങളെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ജനുവരി, നമുക്കിവിടെ എന്നാണ് കഴിഞ്ഞ മാർച്ച് മുതൽ
എല്ലാവരും വീട്ടിൽ അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളത്. കാരണം അത്ര ഇൻഫെക്ഷ്യസ് ആണ് COVID-19 വൈറസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമ്മളെല്ലാം വീട്ടിൽ അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത്, മാത്രമല്ല രണ്ടാമത് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലകളെല്ലാം സ്തംഭിച്ച് നിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് തൊഴിലില്ല, പിന്നെ തൊഴിൽ മേഖലകൾ സ്തംഭിച്ചിരിക്കുന്നു, ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ലോക്ക്ഡൗൺ ആയിരുന്ന കാലത്ത് ധാരാളം തൊഴിൽശാലകളെല്ലാം അടച്ചുപൂട്ടുന്ന സ്ഥിതിവിശേഷം അടക്കം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരിൽ എക്കണോമിക് സിറ്റുവേഷൻ വേസ്റ്റ് ആയിക്കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ സാമൂഹികമായും സാമ്പത്തികമായും നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വിചാരിക്കാത്തത്ര ഒരു ലൈഫ് ത്രെട്ടണിങ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു അസുഖം എന്നതിനേക്കാൾ ഉപരി അത് വിവിധ മേഖല രാജ്യത്തിന്റെ വിവിധ മേഖലകളെ പിന്നെ മാരകമായി ബാധിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമായിട്ടുമാണ് നമ്മൾ ഈ COVID-19 കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സിംപ്റ്റംസ് എടുത്ത് പരിശോധിക്കാം. സിംപ്റ്റംസ് പരിശോധിക്കുകയാണെങ്കിൽ കോമൺ സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫീവർ, ഡ്രൈ കഫ്, ഫാറ്റിഗ്, പനി, കഫ്, ഫാറ്റിഗ്. അപ്പോൾ കോമൺ സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ഡ്രൈ കഫ്, ഫാറ്റിഗ്. അതർ സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ ലെസ് കോമൺ ആണ്. ചില ഇതാണ് സാധാരണ കാണുന്ന സിംപ്റ്റംസ്. പിന്നെ ചിലരിൽ ലോസ് ഓഫ് ടേസ്റ്റ് ഒരു സിംപ്റ്റം, ലോസ് ഓഫ് എല്ലാവരിലും എല്ലാ സിംപ്റ്റംസും കാണുന്നില്ല. അപ്പൊ ലോസ് ഓഫ് ടേസ്റ്റ് ഓഫ് സ്മെൽ, അപ്പൊ രുചിയും മണവും അറിയാൻ കഴിയാതാവും. പിന്നെ നേസൽ കഞ്ചഷൻ, മൂക്ക് അടയ്ക്കുക, മൂക്കടപ്പ് പോലെ ചെയ്യുക. പിന്നെ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ റെഡ് ഐ, നമ്മളറിയാം സാധാരണ റെഡ് ഐ എല്ലാവർക്കും പലർക്കും വന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് റെഡ് ഐ വരാം. ചിലർക്ക് സോർ ത്രോട്ട് ആയിരിക്കാം, തൊണ്ട പുകച്ചിലുണ്ടാവാം, തൊണ്ടവേദന ഉണ്ടാവാം, സോർ ത്രോട്ട്, തലവേദന, ഹെഡ് ഐക്ക് ഉണ്ടാവാം, മസിൽ ആൻഡ് ജോയിന്റ് പെയിൻ ഉണ്ടാവാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കിൻ റാഷസ്, ശരീര സ്കിന്നിൽ പാടുകൾ പ്രത്യക്ഷപ്പെടാം, സ്കിൻ റാഷസ്. നോസിയ ഓർ വോമിറ്റിംഗ് ഉണ്ടാവാം. ചിലർക്ക് ഡയേറിയ ഉണ്ടാവാം, ചിലർക്ക് ചിൽ ഓർ ഡിസിനസ് ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം സിംപ്റ്റംസ് ആയിട്ട് വരാം. അപ്പോൾ ഇതിൽ ഏത് സിംപ്റ്റം, എല്ലാ സിംപ്റ്റവും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഇത് സിംപ്റ്റംസ് ആയിട്ട് വരാം. അപ്പോൾ സിംപ്റ്റംസ് ആർ യൂഷ്വലി മൈൽഡ് ആണ് എന്ന് പറഞ്ഞാൽ മൈൽഡ് സിംപ്റ്റംസ് മാത്രമേ നമുക്ക് സാധാരണ കാണാനുള്ളൂ. ചിലർക്ക് സിംപ്റ്റംസേ ഉണ്ടാവില്ല, പക്ഷെ അവർ ഇൻഫെക്റ്റഡ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സിംപ്റ്റംസ് കാണണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ തന്നെ മൈൽഡ് ആയിരിക്കാം. ചിലർക്ക് എല്ലാ സിംപ്റ്റമും കാണുന്നില്ല, ചില സിംപ്റ്റംസ് മാത്രമേ കാണുകയുള്ളൂ. പിന്നെ സിവിയർ കോവിഡ് ഡിസീസ് ആണെങ്കിൽ, പിന്നെ കോവിഡ് അത് സിവിയർ ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടീഷൻസ് ആണെങ്കിൽ, സിവിയർ ആയി വരികയാണെങ്കിൽ ഉള്ള സിംപ്റ്റംസ് ആണ്, ഒന്ന് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. പിന്നെ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, വിശപ്പ് കുറയും, ചിലവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, പിന്നെ ചെസ്റ്റിൽ പിന്നെ പേഴ്സ് പിന്നെ പെയിൻ ഓർ പ്രഷർ ഉണ്ടാവും, ഹൈ ടെമ്പറേച്ചർ, എബവ് 38 ഡിഗ്രി ടെമ്പറേച്ചർ ഫീൽ ചെയ്യും നമുക്ക്. അതെല്ലാം നമുക്ക് ഒരു സിവിയർ കണ്ടീഷൻ ആയിട്ട് വേണം എടുക്കാൻ. ഇതിൽ ഒരു സിവിയർ എന്ന് പറയുന്നത് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അത് വളരെ ഒരു പിന്നെ സിവിയർ കണ്ടീഷനാണ്, നമ്മൾ ഡോക്ടർ മെഡിക്കൽ അറ്റൻഷൻ സ്വീകരിക്കേണ്ട ഒരു ഒരു സാഹചര്യമാണ് അതുണ്ടാകുന്നത്. ചിലർക്ക് ആങ്സൈറ്റി ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ടാകും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, റെഡ്യൂസ്ഡ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംപ്റ്റംസ്, അതൊക്കെ സിവിയർ കണ്ടീഷനിൽ വരുന്ന സിംപ്റ്റംസ് ആണ്. ഇനി മോർ സിവിയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് റയർ ആണ്. സിവിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, നാഡി സംബന്ധമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, സ്ട്രോക്സ് ഉണ്ടാവാം, ബ്രെയിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, ഡെലേറിയം ആൻഡ് നെർവ് ഡാമേജ് എല്ലാം പിന്നെ കാരണമാകും. എന്ന് പറഞ്ഞാൽ പരിസരബോധം ഉണ്ടാകും, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ ആൻഡ് നെർവ് ഡാമേജ് ഒക്കെ സംഭവിക്കാം. അത് മോസ്റ്റ് മോസ്റ്റ് സിവിയർ കണ്ടീഷൻസ് ആകുമ്പോഴാണ്. പക്ഷേ
ചില ആളുകൾ ഇപ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാ സിംറ്റമും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ 60 വയസ്സിന് മുകളിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്കും 10 വയസ്സിന് താഴെയുള്ള ആളുകൾക്കും ഇത് പിന്നെ പിന്നെ സിവിയർ ആയിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ലൈഫ് ത്രെട്ടനിങ് തന്നെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വളരെ ശ്രദ്ധ വെച്ച് തന്നെ ഇരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പിന്നെ സാർസ് പിന്നെ മേഴ്സ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, സാർസ് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, ഈ രണ്ട് അസുഖങ്ങളും പിന്നെ നിപ്പ, നമ്മുടെ കേരളത്തിലെ പിന്നെ 2017 പിന്നെ ബാധിച്ച ഒരു അസുഖം നിപ്പ, ഈ നിപ്പ ഇതെല്ലാം എടുത്ത് പരിശോധിക്കാം. ഇതിൻ്റെ എല്ലാം ഒരു ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 70 above ആണ്, വളരെ ഹൈ ഡെത്ത് റേറ്റ് ഉള്ള അസുഖങ്ങളാണ്. പക്ഷേ കൊറോണ COVID-19 എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെത്ത് റേറ്റ് 2% താഴെയാണ്. അപ്പോൾ ഡെത്ത് റേറ്റ് വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗ്രത പേടിക്കണമെന്നാണ് അർത്ഥം, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഡെത്ത് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, പക്ഷേ ഇൻഫെക്റ്റിവിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ എല്ലാവർക്കും ബാധിക്കാനുള്ള സാധ്യത വളരെ മറ്റുള്ളതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് കേസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഇവിടെ നമ്മുടെ പിന്നെ സൊസൈറ്റിയിൽ കൂടും. അപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുമ്പോൾ ആ അങ്ങനെ ഒരു 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 കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ അത് ഇൻഫെക്ഷൻ കിട്ടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ സ്വാഭാവികമായും അതിൽ വൾണറബിൾ ഗ്രൂപ്പ്സ് ഉണ്ടാവും. എന്താണ് വൾണറബിൾ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ 10 വയസ്സിൽ താഴെയുള്ള ഉണ്ടാവും, ഇൻഫൻസ് ഉണ്ടാവും, പിന്നെ പ്രഗ്നൻറ്റ് വുമൺസ് ഉണ്ടാവും, പിന്നെ 65 വയസ്സ് പ്രായമുള്ള ആളുകളുണ്ടാവും, ഹേർട്ട് പേഷ്യൻ്റ് ഉണ്ടാവും, ലിവർ ഡാമേജ് ഉള്ളവരുണ്ടാവും, കിഡ്നി ഡാമേജ് ഉള്ളവരുണ്ടാവും, ക്യാൻസർ പേഷ്യൻ്റ്, അങ്ങനെ കോമോർബിഡിറ്റി ഉള്ള ആളുകൾ, ഒപ്പം തന്നെ ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ള കോമോർബിഡിറ്റി ഉള്ള ആളുകൾക്കെല്ലാം കൂടി കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ അത് സിവിയറായി മാറുകയും ജീവൻ തന്നെ നഷ്ടപ്പെടാനിടയാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ കേസുകളുടെ എണ്ണം കൂടുമ്പോൾ ഡെത്തുകളുടെ എണ്ണം സ്വാഭാവികമായും കൂടും. അതിൻ്റെ അർത്ഥം ഡെത്ത് റേറ്റ് കൂടും എന്നല്ല, കേസും കൂടി ഡെത്തും കൂടുന്നുണ്ട്. അപ്പോൾ ഡെത്ത് റേറ്റ് കുറവാണെങ്കിലും ഡെത്തുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യത ഉണ്ട്, കേസുകളുടെ എണ്ണം കൂടുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തണം അക്കാര്യത്തിലെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ അസുഖം ഇപ്പോൾ COVID-19 ഒരാളെ പോസിറ്റീവ് ആണ്, 80% ആളുകൾക്കും ആശുപത്രിയിലൊന്നും പോകാതെ തന്നെ അത് മാറാവുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. പക്ഷേ 20%, അതായത് ബാക്കി 20% ആളുകൾക്ക് വളരെയധികം ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോൾ ശരീരത്തിൽ രക്തത്തിലെ ഓക്സിജന്റെ അളവ് എന്നാൽ ഹൈപ്പോക്സിമ എന്നൊരു സിറ്റുവേഷൻ റൈസ് ചെയ്യും, പെട്ടെന്ന് ആൾക്കാർ കുഴഞ്ഞു വീണും മരണമടയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ചിലർക്ക് ICU ഇൻറ്റൻസീവ് കെയർ ട്രീറ്റ്മെൻറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ കിടത്തിക്കൊണ്ടുള്ള ചികിത്സ ആവശ്യമായി വരും. ചിലവർക്ക് ഓക്സിജൻ നൽകിക്കൊണ്ടുള്ള ചികിത്സ ആവശ്യമായി വരും. ചില ആളുകൾക്ക് കുറച്ചുകൂടി കണ്ടീഷൻ മോശമാവുകയാണെങ്കിൽ കൃത്രിമ ശ്വസന സഹായിയുടെ പിന്നെ ആവശ്യം വരും എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെ ഉപയോഗത്തോടുകൂടി ശ്വസിക്കേണ്ടി വരും. കാരണം അയാൾക്ക് ആവശ്യമായ ഓക്സിജൻ ശ്വസിച്ചെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്രിമ ശ്വസന സഹായിയുടെ സപ്പോർട്ട് കൊടുക്കുന്നു, എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അയാളുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതെല്ലാം ഒരു ഈ അവസ്ഥയിലേക്കെല്ലാം എത്താം ഈ അസുഖത്തിന്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ കോംപ്ലിക്കേഷൻ, ഡെത്തിനെ ലീഡ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് റെസ്പിറേറ്ററി ഫെയിലിയർ, രണ്ട് ARDS എന്ന് പറഞ്ഞാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ARDS ആയിരിക്കാം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ ആയിരിക്കാം, പിന്നെ ഇല്ലെങ്കിൽ സെപ്റ്റിസെമിയ രക്തത്തിലുള്ള അണുബാധ ഉണ്ടാവാം, സെപ്റ്റിക് ഷോക്ക് ഉണ്ടാവാം, അണുബാധ മൂലം ശരീരത്തിലെ മൾട്ടി ഓർഗൺ ഫങ്ഷനൊക്കെ മൾട്ടി ഓർഗൻ ഫെയിലിയർ ഒക്കെ നമുക്ക് സംഭവിക്കുന്നത്, ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയുണ്ടാകും, പിന്നെ ത്രോംബോ എംബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ഇതെല്ലാവർക്കും കാണണമെന്നില്ല, 20% ഇങ്ങനെയാവാം. അപ്പോൾ സ്വാഭാവികമായും ആർക്കാണ് കോംപ്ലിക്കേഷൻ വരിക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല.
എന്നിരുന്നാലും നമുക്കറിയാം 10 വയസ്സ് താഴെയുള്ളവരും 65 വയസ്സ് മുകളിലുള്ളവരും കോമോർബിഡിറ്റി മറ്റ് അസുഖങ്ങളുള്ളവരും ഇതിൻ്റെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ കുറച്ചുകൂടി അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയാനുള്ളത്. ഇനി ഇപ്പോൾ നമ്മൾ പറയും, ഒരു ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കോവിഡ് ബാധിച്ച ഒരാൾ നമ്മളിപ്പോൾ ജനറലി കാണുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു, 10 or 14 days ആഫ്റ്റർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുന്നു, അയാൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അയാൾക്കും അവിടെ ഒരു കോംപ്ലിക്കേഷൻ അനുഭവിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായി കോവിഡ് വന്നാൽ മാറും എന്നൊരു ഒരു ഒരു എന്താ പറയുക, ഞാൻ മാറില്ല എന്നതല്ല, മാറും, അത് വളരെ സിമ്പിൾ സിറ്റുവേഷൻ ആണ്, നമുക്കത് മറികടക്കാൻ കഴിയും എന്നൊരു ചിന്ത പൊതുവെ സമൂഹത്തിലുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അതിൽ ചില കേസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20% കേസുകൾ ചിലപ്പോൾ വളരെ സിവിയർ ആകും, അത് ലീഡ്സ് ടു ഡെത്ത് ആകും. അങ്ങനെ ചില കേസുകൾ ഇപ്പോൾ അസുഖമെല്ലാം മാറി വളരെ നമ്മൾ ആക്റ്റീവായി എത്തിയാലും ചില കുട്ടികളിലോ മറ്റ് ആളുകളിലൊക്കെ സിവിയർ ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട്, കാരണം ഫ്യൂച്ചർ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നതായി കാണുന്നത്, അതിൻ്റെയൊക്കെ പഠനങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. നമുക്ക് അത് പഠനം നടന്നു വരുമ്പോൾ കൂടുതൽ അറിയാൻ സാധിക്കും, ഇത് എങ്ങനെയാണ് ഈ COVID-19 ബാധിച്ചു മാറിയ ഒരാളുടെ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവും എന്നെല്ലാം നമുക്ക് അറിയുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഹു ഈസ് മോസ്റ്റ് അറ്റ് റിസ്ക് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഏജ്ഡ് ഓവർ 61, പിന്നെ കോമോർബിഡിറ്റി ലൈക്ക് ബ്ലഡ് പ്രഷർ, ഹേർട്ട് ഡിസീസസ്, ക്യാൻസർ, അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ള ആളുകൾ, പിന്നെ പിന്നെ ലങ്സ് പ്രോബ്ലം, ലിവർ പ്രോബ്ലം എല്ലാം ഉള്ള ആൾക്കാർക്കെല്ലാം സീരിയസ് ആയി മാറാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാലും അവർക്ക് മാത്രമല്ല ഏത് ഏജിലുള്ള ആൾക്കും കോവിഡ് നമുക്ക് വരാം. അതിനൊരു ഏജ് ബാരിയർ ഒന്നും കോവിഡിനില്ല, ഏത് പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും കോവിഡ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തടഞ്ഞ് നിർത്താൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ സുരക്ഷാ മാർഗങ്ങളാണ് നമ്മൾ ഇത് വരാതിരിക്കാൻ സ്വീകരിക്കേണ്ടത് എന്നാണ് ഉള്ളത്. ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയാം, പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പറയാം. അതിൽ പ്രതിരോധ മാർഗം സ്റ്റേ സേഫ് ആണ്, നമ്മൾ സുരക്ഷിതമായി ഇരിക്കുക, അതാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സുരക്ഷിതമായി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കെട്ടിപ്പൂട്ടി ഇരിക്കുകയാണോ എന്ന് നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു 6 മാസമായി ആ രീതിയിലാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന അച്ഛനും അമ്മയും പാരൻസ് മറ്റ് ജോലിക്ക് പോകുന്നവരെല്ലാം പുറത്തു പോകുന്നുണ്ട്, പക്ഷേ പ്രധാനമായും കുട്ടികളെ ആരും ഇപ്പോൾ വെളിയിലേക്ക് വിടുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അപ്പോൾ സ്റ്റേ സേഫ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷൻ. പിന്നെ ഉള്ളത് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹ്യ അകലം പാലിക്കുക, ഫിസിക്കൽ ഡിസ്റ്റൻസ് പാലിക്കുക. പിന്നെ വെയറിങ് എ മാസ്ക്, മാസ്ക് ധരിക്കുക, ഫേസ് മാസ്ക് ധരിക്കുക. പിന്നെ കീപ്പിംഗ് റൂംസ് വെൽ വെന്റിലേറ്റഡ്, നമ്മുടെ നമ്മളിരിക്കുന്ന റൂമുകൾ വെന്റിലേറ്റഡ് ആയിട്ട് സംരക്ഷിക്കുക. പിന്നെ അവോയ്ഡിങ് ക്രൗഡ്സ്, ജനക്കൂട്ടത്തിലേക്ക് ആൾക്കൂട്ടത്തിലേക്കൊന്നും പോവാതിരിക്കുക. ക്ലീൻ യുവർ ഹാൻഡ്സ്, ഇടയ്ക്കിടയ്ക്ക് കൈകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് കഫിങ് ഇൻ ടു ബെൻഡ് എൽബോ ഓർ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നേരെ പരിസരബോധമില്ലാതെ അങ്ങനെ ചുമച്ചോ തുമ്മിയോ ചെയ്യുമ്പോൾ ചെയ്യരുത്. അത് നമ്മൾ നമ്മുടെ കൈ മടക്കി മടക്കിൽ ചുമയ്ക്കണം എന്നാണ്. എൽബോ, ബെൻഡ് എൽബോയിൽ ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതെല്ലാം ആകുമ്പോഴും ഞാൻ ഇതാണ് അതിൻ്റെ ഒരു സുരക്ഷാ മാർഗം എന്ന് നമുക്ക് പറയുന്നത്. പക്ഷേ ഈ സുരക്ഷാ മാർഗം സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് കോവിഡ് എന്ന് പറയുന്ന അസുഖം ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നത്, അത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ COVID-19 എന്ന് പറയുന്നത് ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ പാട്ടുപാടുമ്പോഴോ നമ്മുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും തെറിക്കുന്ന ഡ്രോപ്ലെറ്റ്സ്, ആ സ്മോൾ ഡ്രോപ്ലെറ്റ്സിൽ ആണ് ഈ കോവിഡിൻ്റെ അണുക്കൾ അല്ലെങ്കിൽ വൈറസ് ഉണ്ടാവുക. അപ്പോൾ ആ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത്, അതിന് പ്രധാനമായ കാരണം ഈ അസുഖം ബാധിക്കുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിനെയും ശ്വസന അവയവങ്ങളെയാണ് ഈ അസുഖം പ്രധാനം. തൊണ്ടയിലും മൂക്കിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലാണ് കൂടുതൽ അണുക്കൾ കാണുന്നത്.
പിന്നെ നമ്മുടെ ശ്വാസകോശത്തെയൊക്കെയാണ് ഈ അവർക്കൊന്നും ബാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെയാണ് ഈ അണുക്കൾ ധാരാളമായിട്ട് പുറത്ത് വരുന്നത്. അതെല്ലാം ഡ്രോപ്ലെറ്റ്സ് ആണ്, ചെറിയ കണങ്ങളായിട്ടാണ് പുറത്ത് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അലക്ഷ്യമായിട്ട് നമ്മൾ ഓപ്പൺ എയറിലേക്ക് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യരുത്. ഒന്നില്ലേ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കർച്ചീഫ് എന്തെങ്കിലും വെച്ച് അതിൽ തുമ്പുകയോ ചുമയ്ക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ബെൻഡ് എൽബോയിൽ ചുമയ്ക്കുകയോ തുമ്പുകയോ ചെയ്യുക. അതാണ് മൂക്കും വായും പിന്നെ കവർ ചെയ്തുകൊണ്ട് വേണം തുമ്മാനോ ചുമയ്ക്കാനോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞു ഈ ഡ്രോപ്പ്ലെറ്റ്സിലാണ് കോവിഡിന് കാരണമായ അല്ലെങ്കിൽ പിന്നെ കോവിഡ് 19 കാരണമായ സാർസ് കോവിഡ് 2 എന്താ ഉള്ളത് പിന്നെ വൈറസ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ചുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചെയ്യും സംസാരിക്കുമ്പോഴെല്ലാം നമ്മുടെ ചുറ്റും തെറിക്കുന്ന ഈ പിന്നെ ഡ്രോപ്ലെറ്റ്സിൽ ഉള്ള അണുക്കൾ തൊട്ടടുത്ത് നിന്ന് പിന്നെ ആ കേൾവിക്കാരനോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൂക്കോ വായോ കണ്ണോ വഴി വൈറസ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇടയാകുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഒന്നില്ല ഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഇങ്ങനെ വെളിയിലേക്ക് തെറിക്കുന്ന ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ മൂക്കിലൂടെയോ വായിലൂടെയോ കണ്ണിലൂടെയോ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയാകുന്ന ഒരു വഴി. രണ്ടെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തുമ്മുക ചുമയ്ക്കുക എല്ലാം ചെയ്യും. ഇപ്പൊ സ്വാഭാവികമായി നമുക്ക് ചുറ്റുമുള്ള സർഫസ് എന്താകും കണ്ടാമിനേറ്റഡ് ആകും. ആ കണ്ടാമിനേറ്റഡ് സർഫസിൽ നമ്മൾ തൊടുകയോ പിന്നെ ഇരിക്കുകയോ എല്ലാം ചെയ്ത് നമ്മൾ തൊട്ടു. നമ്മൾ ഒരു എക്സാമ്പിളിൽ നമ്മൾ നമ്മൾ രണ്ടാളിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരാൾ തുമ്മുക ചെയ്തു, അയാൾ കോവിഡ് പോസിറ്റീവ് കേസാണ്. അപ്പോൾ ആ ടേബിൾ എന്താവും ടേബിളിലേക്ക് പിന്നെ ഈ ഡ്രോപ്ലെറ്റ്സ് തെറിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന് തൊടാനിടയായോ ടച്ച് ചെയ്യാനിടയായോ നമ്മൾ മൂക്കിലോ വായിലോ കണ്ണിലോ ഒന്ന് തൊടാനിടയായി കഴിഞ്ഞാൽ ഈ പിന്നെ വൈറസ് ഉള്ളിലേക്ക് കടക്കാൻ ആവും. അപ്പോൾ അത്രയും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. പറഞ്ഞാൽ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരുന്ന് വേണം നമ്മൾ മിനിമം സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ എന്താണാവും അത്രയും ഈ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ വെയിറ്റുള്ള കണങ്ങളായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് താഴേക്ക് സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല പിന്നെ ഈ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അത് എത്തില്ല. പിന്നെ നമ്മളൊരു മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് മാസ്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെ നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് കിട്ടുക നമ്മുടെ മൂക്കിലോ വായിലോയിലേക്കോ അത് കയറുന്നതിന് ഉള്ള സാഹചര്യം ഇല്ലാതാവുന്നു. മാത്രമല്ല പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു സർഫസിൽ നമ്മൾ ടച്ച് ചെയ്യുകയോ എല്ലാം ചെയ്താൽ അവിടെ അവിടെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് കിട്ടാം വൈറസ്. അവിടെ വൈറസ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ അത് നമുക്കൊരു കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തുപയോഗിച്ച് വാഷ് ചെയ്യണം? സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം. നമ്മൾ സ്വാഭാവികമായും ഈ കോവിഡ് വന്ന ശേഷം കേരളത്തിലെ ജനതയ്ക്കിടയിലുണ്ടായ ഏറ്റവും വലിയൊരു ഇതാണ്. നമ്മൾ വ്യക്തി ശുചിത്വത്തിലൊക്കെ നമ്മൾ വളരെ മുൻപന്തിയിലുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നതിൽ വളരെ പുവറാണ് നമ്മൾ. അതിന് ഏറ്റവും ഉദാഹരണമാണ് നിങ്ങൾ കല്യാണ വീടുകളിലെല്ലാം പോയാൽ നമ്മൾ ആദ്യം സദ്യ കഴിക്കാനോ നോക്കുക, കൈ കഴുകലോ കൈ ശുചിത്വമോ ഒന്നും നോക്കുക. ഇന്ന് അതൊക്കെ മാറി, അങ്ങനെ ഒരു മെച്ചം ഈ കൊറോണ മൂലം ഉണ്ടായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ കൈ കഴുകൽ ശീലം കൃത്യമായി സൂക്ഷിക്കുക. അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മാത്രമല്ല നമ്മൾ ഏതെങ്കിലും സർഫസിൽ ടച്ച് ചെയ്യുകയോ നമ്മുടെ കൈ കണ്ടാമിനേറ്റഡായി എന്ന് നമുക്ക് ബോധ്യം വരികയോ ചെയ്താൽ നമ്മൾ ഉടനെ ഹാൻഡ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകാം. അപ്പോൾ ഈ കൈ കഴുകുമ്പോൾ തന്നെ നമ്മൾ സാധാരണ എന്താ ചെയ്യുക കൈ കഴുകുമ്പോൾ? സാധാരണ നമ്മുടെ കൈയുടെ ഉൾവശത്ത് കുറച്ച് സോപ്പ് പതച്ച് തേച്ച് പൈപ്പിലോ അല്ലെങ്കിൽ വെള്ളം മുക്കിയോ പിന്നെ കപ്പിലോ വെള്ളം എടുത്ത് കഴുകി പോരുക ചെയ്യുക. അത് ശരിയല്ല. കാരണം കൈ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ എല്ലാ വശത്തും എല്ലാ ഭാഗങ്ങളിലും കൈയുടെ പുറം ഭാഗത്തും വിരലുകളുടെ ഇടയ്ക്കും നഖത്തിൻ്റെ ഇടയ്ക്കും പിന്നെ നമ്മുടെ റിസ്റ്റിലും എല്ലാം
അണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ വശങ്ങളെല്ലാം കവർ ചെയ്യത്തക്ക രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 20 സെക്കൻഡ്സ് ഉപയോഗിക്കണം. ഒരു 5 to 7 സ്റ്റെപ്സ് ഉണ്ട് കൈ കഴുകാൻ. എനിക്കിപ്പോൾ ഈ നമ്മുടെ ഒരു ഓൺലൈൻ ഇതായതുകൊണ്ട് ആ സ്റ്റെപ്സ് നിങ്ങളെ കാണിച്ചു തരാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് 5 ഉണ്ടാവും 7 ഉണ്ടാവും 5 സ്റ്റെപ്സ് എങ്കിൽ നമ്മൾ മിനിമം അത് പാലിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം സോപ്പ് കയ്യിലെടുക്കുന്നു, നമ്മൾ കയ്യിലെ ഉൾവശത്ത് സോപ്പ് നന്നായി പതയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ വിരലുകൾക്കിടയിലേക്ക് വിരലുകൾ കോർത്തുകൊണ്ട് നമ്മൾ സോപ്പ് തേക്കുന്നു. അപ്പോൾ ആ വിരലുകൾക്കിടയ്ക്കുള്ള ചെളികളെല്ലാം അണുക്കളൊക്കെ അഴുകും. അതിനുശേഷം കൈ പുറം ഭാഗത്ത്, അതായത് രണ്ട് കൈയിലും അങ്ങനെ ചെയ്യണം. അതിനുശേഷം കൈയുടെ പുറം ഭാഗത്ത് കൈ വിരലുകൾക്കിടയിലൂടെ വീണ്ടും നമ്മൾ തേക്കുക. അപ്പോൾ പുറത്തുള്ള ചെളി പോകും. അത് രണ്ട് കൈയിലും അതേപോലെ ചെയ്യുക. പിന്നെ കൈയുടെ നഖങ്ങൾക്കിടയിൽ വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ കൈകൾ ഉൾവശം കോർത്ത് പിടിച്ചുകൊണ്ട് ഒരു നിൽക്കുക. അപ്പോൾ അത് ഉൾവശത്ത് വൃത്തിയാക്കുക. അത് കഴിഞ്ഞ് പെരുവിരലിൻ്റെ ഭാഗം തമ്പ് ഭാഗം നമ്മൾ കഴുകിയെടുക്കുക. അതിനുശേഷം റിസ്റ്റും കൂടി കഴുകിയെടുക്കുമ്പോഴാണ് നമുക്ക് കൃത്യമാകുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല. അതിൻ്റെ ഒരു നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് കഴിയണം. അല്ലാതെ നമ്മൾ സാധാരണ സോപ്പ് പതച്ച് കൈ കഴുകി വരുന്ന പോലെ കഴുകിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. കുറച്ച് സോപ്പും വെള്ളവും നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഗുണം കിട്ടുകയില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ കൈ കഴുകാൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ പാട്ടുപാടുമ്പോഴോ അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു വരുന്ന കണങ്ങൾ. ആ കണങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ആ കണങ്ങൾ പ്രവേശിച്ചാൽ അണുക്കൾ അത് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അസുഖം ലഭിക്കും. അപ്പോൾ നമ്മൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് ഡ്രോപ്ലെറ്റ് ആണ് പറഞ്ഞത്. അപ്പോഴാണ് ഒരു സംശയം വരിക, ഇത് എയറോസോൾസ് ആയിട്ട് നിൽക്കുമോ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുക, എയറോസോൾസ് ആയിട്ട് തങ്ങി നിൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമുക്കിപ്പോൾ നമുക്ക് സാധാരണഗതിയിലില്ല, കാരണം ഇത് വലിയ കണങ്ങളായതുകൊണ്ട് അപ്പോൾ തന്നെ താഴേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് പോവുക ചെയ്യുക. പക്ഷെ നമ്മളൊരു വെന്റിലേഷൻ ഒന്നും ഇല്ലാതെ ഒരു റൂമിൽ അടച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായി കാറ്റ് കൃത്യമായിട്ട് കടന്നു പോകാത്ത ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോൾ അതിൽ നമ്മൾ നിശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്ന വായു അതിലിങ്ങനെ എന്ന് പറഞ്ഞാൽ എയർ അവിടെ തങ്ങി നിൽക്കാൻ ഇടയാവുകയും നമ്മൾ തുമ്പുമ്പോഴെല്ലാം ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് എയറോസോൾസ് വഴി ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത അടച്ചിട്ട റൂമിൽ. ഇപ്പോൾ എ സി റൂമൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഒരു അടച്ചിട്ട റൂമായിരിക്കാം. അപ്പോൾ എ സി റൂമുകളിൽ എ സിയുടെ വെന്റിലേഷൻ ഉണ്ടാവും. എന്നിരുന്നാലും ആ ഒരു തണുപ്പ് 28 ഡിഗ്രിയിൽ കൂടുതലാണ് വരുന്നതെങ്കിൽ അത് ഈ പിന്നെ കോവിഡ് വൈറസിന് നിലനിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യം, അതിനനുകൂലമായ സാഹചര്യമാണ്. അതുകൊണ്ടാണ് എ സി ഒഴിവാക്കണം പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലെന്ന് പറയുന്നത്. ഇനി നമുക്ക് എ സി ഉപയോഗിച്ച് തീരുള്ളെങ്കിൽ 24 to 28 ഡിഗ്രി സെൽഷ്യസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. ഇത് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം നമുക്ക്. അല്ലെങ്കിൽ അതിന് താഴെ വരികയാണെങ്കിൽ 24 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെ വരികയാണെങ്കിൽ ഈ വൈറസിന് അവിടെ അവനെ സർവൈവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ 24 to 28 മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അവോയ്ഡിങ് ക്രൗഡ്സ് എന്ന് പറഞ്ഞു. അവോയ്ഡിങ് ക്രൗഡ്സ് പറഞ്ഞാൽ ജനക്കൂട്ടം, ആൾക്കൂട്ടങ്ങൾ. അപ്പോൾ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സെൽഫ് പിന്നെ സേഫ് ഡിസ്റ്റൻസ് ഇല്ലാതാവും, ആ ഡിസ്റ്റൻസ് ഇല്ലാതാവും. ഒരു ആൾക്കൂട്ടത്തിൽ രോഗാണുവാഹകരുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം. സ്വാഭാവികമായി ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അവിടെ പൊടിപടലങ്ങൾ ഉണ്ടാവും. അപ്പോൾ തുമ്മാനുള്ളതും ചുമയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ചുമ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്താൽ ഒരു ആ ക്രൗഡിന് മുഴുവൻ ഇൻഫെക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സുരക്ഷാ മാർഗങ്ങൾ എന്ന നിലയ്ക്ക് സ്വീകരിക്കണം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്കൂളുകളിൽ എന്തൊക്കെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് സംസാരിക്കാം. ഇനി നമ്മൾ എപ്പോഴാണ് ഒരു COVID-19 ടെസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് സിംപ്റ്റംസ് ഇപ്പോൾ വരുന്നു, നമുക്കൊരു COVID-19 ടെസ്റ്റ്, ഞാൻ കോവിഡ് പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ എപ്പോഴാണ്? നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ.
അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴാണ് ഒരാൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് കാണുകയാണെങ്കിൽ അയാൾ ടെസ്റ്റ് കോവിഡ് ടെസ്റ്റിന് വിധേയമാകേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു കോവിഡ് പോസിറ്റീവ് കേസുമായി എക്സ്പോസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കോവിഡ് പോസിറ്റീവ് കേസുമായി കോണ്ടാക്ട് ഉണ്ടായി എന്ന് സംശയിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടായി എന്ന് സംശയിക്കുകയാണെങ്കിൽ അയാൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കോവിഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം ടെസ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒന്ന് നമ്മൾ RT-PCR ഒരു ടെസ്റ്റ്, രണ്ട് ആന്റിജൻ ടെസ്റ്റ്, ആൻറ്റിബോഡി ടെസ്റ്റ്, ട്രൂനാറ്റ് ടെസ്റ്റ്, അങ്ങനെ നമ്മൾ പല ടെസ്റ്റുകളും നമ്മൾ CBNAT ടെസ്റ്റ്, അങ്ങനെ പിന്നെ പലതരം ടെസ്റ്റുകൾ നമുക്ക് കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഈ ടെസ്റ്റുകൾക്കെല്ലാം ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് RT-PCR ടെസ്റ്റ്, പിന്നെ ആൻറ്റിജൻ ടെസ്റ്റാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ RT-PCR ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂ ന്യൂ മോളിക്കുലർ ടെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ കോവിഡ് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ് നമ്മൾ ഒരു RT-PCR ടെസ്റ്റിലൂടെ ഡിറ്റക്ട് ചെയ്യുന്നത്. നല്ല പിന്നെ റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്, അത് വിശ്വസനീയമായതാണ്. അതാണ് നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വിശ്വസനീയമായ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് RT-PCR ആണ്. RT-PCR എന്ന് പറഞ്ഞാൽ റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈറസുകളെല്ലാം ഒന്നിലെ RNA വൈറസ് ആയിരിക്കും, അല്ലെങ്കിൽ DNA വൈറസ് ആയിരിക്കും. ഇപ്പോൾ COVID-19 വൈറസ് RNA വൈറസ് ആണ്. അപ്പോൾ RNA വൈറസ് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത് അതിനെ DNA വൈറസ് ആക്കിയാണ് നമ്മൾ ടെസ്റ്റിലേക്ക് പിന്നെ. അപ്പോൾ RT-PCR എന്ന റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വളരെയധികം വിശ്വസനീയമായ ഒരു ടെസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോവിഡിൻ്റെ വൈറസ് നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നേസൽ സാബ് നമ്മൾ സാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പിന്നെ നമ്മുടെ ഒരു ബഡ്സ് പോലെയുള്ള ഒരു ഇത്. അപ്പോൾ നേസൽ സാബ് അല്ലെങ്കിൽ ത്രോട്ട് സാബാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മൂക്കിലെ ഏറ്റവും പിൻഭാഗത്തു നിന്ന് നമ്മൾ സാബ് കളക്ട് ചെയ്തു എടുക്കുന്നു. അതാണ് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ നേസൽ സാബോ അല്ലെങ്കിൽ ത്രോട്ട് സാബോ ആണ് നമ്മൾ സാധാരണഗതിയിൽ എടുക്കുക. ആ സാമ്പിൾ കളക്ട് ചെയ്യുകയും ഒരു ലബോറട്ടറിയുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് RT-PCR ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല 4 to 6 hours റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ടെസ്റ്റ് ചെയ്ത ഉടനെ റിസൾട്ട് ലഭിക്കില്ല, അത് കുറച്ച് സമയം എടുക്കും. അതാണ് അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, അതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇൻഫെക്ഷൻ കൺഫേം ചെയ്യാൻ എന്താണ് വിത്തിൻ ഫ്യൂ ഡേയ്സ് ഓഫ് എക്സ്പോഷർ വിത്ത് എ പോസിറ്റീവ് കേസ്. നമുക്ക് ഒരു പോസിറ്റീവ് കേസുമായി ഒരു ചെറിയ എക്സ്പോഷർ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പിന്നെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് RT-PCR ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് RT-PCR കഴിഞ്ഞാൽ പിന്നെയുള്ളത് ട്രൂനാറ്റ് ടെസ്റ്റാണ്. ട്രൂനാറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കിട്ടും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയ മാസ് ആളുകളിൽ നിന്നും അത് ട്രൂനാറ്റ് ടെസ്റ്റ് നമുക്ക് വിധേയമാക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായി നമുക്ക് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരാൾക്ക് ഒരു സർജറി ആവശ്യമായി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആരാണ് കോവിഡ് പോസിറ്റീവ് ആരാണ് കോവിഡ് നെഗറ്റീവ് എന്ന് അറിയില്ല. അപ്പോൾ കോവിഡ് പോസിറ്റീവ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഉള്ള ആളാണ് ചെല്ലുന്നതെങ്കിൽ ആ സർജറിക്ക് തയ്യാറാവുന്ന അതിന് പിന്നെ സർജറി ചെയ്യുന്ന ആ സർജൻ പിന്നെ നേഴ്സ് അതിനെ പിന്നെ അക്കോമഡേറ്റ് ചെയ്യുന്ന മറ്റ് സ്റ്റാഫിനെല്ലാം ഈ കോവിഡ് ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾക്ക് നിലവിൽ കോവിഡ് ഉണ്ട് ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ട്രൂനാറ്റ് ടെസ്റ്റ്. അപ്പോൾ അതൊരു ഗർഭിണി, ഇപ്പോൾ നമ്മളൊരു ഡെലിവറിക്ക് വേണ്ടി ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, പെട്ടെന്ന് ചെയ്യാം ഒരു ട്രൂനാറ്റ് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യണം. ഇപ്പോൾ ഒരു ഡെഡ് പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു,
അയാളുടെ ബോഡി വിട്ടുകൊടുക്കണമെങ്കിൽ അയാൾക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ. കാരണം കോവിഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ആ ബോഡി നമ്മൾ സംസ്കരിക്കണം. അപ്പോൾ ഈ കോവിഡ് അതുകൊണ്ട് തന്നെ കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ട്രൂനാറ്റ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് ടെസ്റ്റുകൾ, ഒന്ന് ആൻറ്റിജൻ ടെസ്റ്റും ആൻറ്റിബോഡി ടെസ്റ്റുമാണ്. ഇപ്പം ആൻറ്റിബോഡി ടെസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ആൻറ്റിബോഡി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആൻറ്റിബോഡി പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിസം അല്ലെങ്കിൽ പിന്നെ ഫോറിൻ ബോഡി കടന്നാൽ ശരീരം എന്ത് ചെയ്യും, അതിനെതിരെ ഒരു പ്രതിദ്രവ്യം, അതാണ് ആൻറ്റിബോഡി, ഉൽപ്പാദിപ്പിക്കും അതിനെ നശിപ്പിക്കാൻ വേണ്ടി. അതിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുക, അതാണ് ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, നമുക്ക് ശരീരത്തിൽ ഈ രോഗമാണ് ശരീരത്തിൽ കടന്ന് പിന്നെ ഈ ഫോറിൻ ബോഡീനെ നമ്മുടെ ബോഡി ഡിറ്റക്റ്റ് ചെയ്ത് അതിനെതിരെ ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കി വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇനിഷ്യൽ സിംപ്റ്റംസ് വന്നതും നമുക്ക് ആൻറ്റിബോഡി കിട്ടണമെന്നില്ല, കുറച്ച് ദിവസം കഴിയണം. ഇപ്പോൾ കോവിഡിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ഒരിക്കൽ പിന്നെ അണുബാധ ഉണ്ടായി, അണുബാധ ഇൻഫെക്ഷൻ കിട്ടിയാൽ അതിൻ്റെ സിംപ്റ്റംസ് നമുക്ക് കാണണമെങ്കിൽ 5 to 10 days അല്ലെങ്കിൽ 6 to 10 days നമ്മൾ എടുക്കും. അപ്പോൾ സ്വാഭാവികമായും ആ സിംപ്റ്റംസ് കിട്ടുന്ന ഒരു പീരീഡ് 6 to 10 days, അത് കഴിഞ്ഞാലാണ് നമുക്ക് ആൻറ്റിബോഡി കാണാൻ കഴിയുക. അപ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആൻറ്റിബോഡി തന്നെ നമുക്ക് രണ്ട് തരം ഇപ്പോൾ ആൻറ്റിബോഡി IgM ചെയ്യും, IgG ചെയ്യും. അപ്പോൾ IgM ആൻറ്റിബോഡിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടെസ്റ്റിൽ, കാർഡ് ടെസ്റ്റുകളാണ് ഇതെല്ലാം, IgM ആൻറ്റിബോഡിയാണ് ടെസ്റ്റിന് കിട്ടണമെങ്കിൽ നമുക്ക് അപ്പോൾ കോവിഡ് ഉണ്ട് എന്ന് അർത്ഥം. അല്ല, IgG ആൻറ്റിബോഡിയാണ് കിട്ടുന്നതെങ്കിൽ കോവിഡ് വന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ കോവിഡ് വന്നിരുന്നു, പോസിറ്റീവ് ആയിരുന്നു, മാറി, നമുക്ക് പോസിറ്റീവ് മാറി എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് തരം ആൻറ്റിബോഡികളാണ് നമ്മൾ ഇപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത്. വേറെ ആൻറ്റിബോഡി ഡെറിവേഷൻ ഉണ്ട്, പക്ഷേ IgMഉം IgG ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ആൻറ്റിബോഡി ടെസ്റ്റ് സാധാരണ ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ കൺഫേംഡ് ടെസ്റ്റായി എടുക്കില്ല, കൺഫേം ചെയ്യാൻ RT-PCR റിപ്പീറ്റ് ചെയ്യും നമ്മൾ. ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അയാൾ അപ്പോഴും നമ്മൾ അയാൾ കോവിഡ് പേഷ്യൻ്റ് പോസിറ്റീവ് കേസ് എന്ന് പറയില്ല, അയാൾ കൺഫേം ചെയ്യാൻ വേണ്ടി RT-PCR നമ്മൾ വീണ്ടും ചെയ്യണം. അപ്പോൾ സത്യത്തിൽ ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ എന്തിനാ ചെയ്യുന്നതെന്ന് ഒരു സംഭവം. ഇപ്പോൾ നമ്മളൊരു ലാർജ് കമ്മ്യൂണിറ്റി എടുത്തു, ആ കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ആളുകൾ, ഇപ്പോൾ നമുക്ക് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുറേ ചുമട്ട് തൊഴിലാളികൾ പിന്നെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, പോലീസ്, ഇവർക്കെല്ലാം ഈ കോവിഡ് പോസിറ്റീവ് കേസുമായിട്ട് ഇപ്പോൾ ചുമട്ട തൊഴിലാളിക്ക് ലോറി ഡ്രൈവർമാരെ ഭക്ഷ്യവസ്തുക്കൾ അന്യ സംസ്ഥാനത്ത് കൊണ്ടുവരുന്ന ലോറി ഡ്രൈവർമാർ പോസിറ്റീവ് ആയിരുന്നാൽ ഇവർക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറച്ച് ആരോഗ്യ പ്രവർത്തകർ, നഴ്സ്, ഡോക്ടർ, മറ്റ് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, പിന്നെ പോലീസ്, അവരൊക്കെ ഈ പിന്നെ കോവിഡിൻ്റെ പിന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ലാർജ് കമ്മ്യൂണിറ്റി എടുത്ത് അവർ സിംറ്റം ഒന്നും ഇല്ലെങ്കിലും അടുത്ത് ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഈ അസുഖം വന്ന് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആണ് നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി നമ്മൾ അവരെ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടി, അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. പക്ഷേ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോവിഡ് ഇപ്പോൾ സിംപ്റ്റംസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരാളുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ, കോവിഡ് പോസിറ്റീവ് കേസുമായി കോണ്ടാക്റ്റ് വരുന്ന ഒരു വ്യക്തി, അയാൾ പോസിറ്റീവ് വ്യക്തിയുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അയാളിൽ നമ്മൾ ചെയ്യുക ഒരു പോസിറ്റീവ്, ഇപ്പോൾ ഇന്ന് പോസിറ്റീവ് ആകുന്നു, ഇന്ന് പോസിറ്റീവ് ആയ ഒരു വ്യക്തിയുമായി എനിക്ക് ലാസ്റ്റ് കോണ്ടാക്ട് ഉണ്ടായ ദിവസം മുതൽ ഒരു 7 to 10 days ഉള്ളിൽ നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് കോണ്ടാക്ട് തൊട്ട് നമ്മൾ 7 days എടുക്കും, ആ ഒരു പീരീഡിൽ നമ്മൾ അതിനെ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുക. ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടോക്സിക് സബ്സ്റ്റൻസ് ഏതാണ്, നമുക്ക് അവിടെയുള്ളത് പ്രോട്ടീൻ ടെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ, ഈ പിന്നെ COVID-19 ടെസ്റ്റ് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് SARS-CoV-2
പ്രസൻസിൽ ഉണ്ടാകുന്ന പ്രോട്ടീനാണ് നമുക്ക് അതിൻ്റെ പ്രോട്ടീനാണ് നമുക്ക് അവിടെ കാണാം. അപ്പോൾ പ്രസൻസ് ഓഫ് പിന്നെ ഓർഗാനിസം, അതാണ് ആൻറ്റിജൻ ടെസ്റ്റിൽ കാണുക. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉടനുടൻ ഫലം ലഭിക്കും. ഒരു ഇപ്പോൾ നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റിന് നമ്മൾ ത്രോട്ട് സാബ് തന്നെയാണ് എടുക്കുന്നത്, ത്രോട്ടോ നേസൽ സാബോ എടുത്ത് ആണ് ചെയ്യുന്നത്. അത് അപ്പോൾ തന്നെ നമുക്ക് ഫലം ലഭിക്കും. ഒരു അരമണിക്കൂറിൽ നമുക്ക് സംഭവം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാം. പക്ഷേ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിജൻ ടെസ്റ്റിൽ ഇപ്പോൾ ആൻറ്റിബോഡി ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ആൻറ്റിജൻ വന്നു പോയ ആളിൽ കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് എല്ലാം നെഗറ്റീവ് ആയിരിക്കണം എന്നില്ല. പോസിറ്റീവ് സെൻറ്റ് പെർസെൻറ്റേജും പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റിൽ എല്ലാം പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആണ്. പക്ഷേ നെഗറ്റീവ് എല്ലാം നെഗറ്റീവ് ആകണമെന്ന് ഇല്ലാന്നൊരു പോരായ്മ അവിടെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ലാർജ് കമ്മ്യൂണിറ്റി, വലിയ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റ് ആണ് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കാം. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, RT-PCR ചെയ്യണമെങ്കിൽ നമുക്ക് ലബോറട്ടറിയുടെ സപ്പോർട്ട് വേണം, അത്രയല്ല കോസ്റ്റ്ലി ആണ്, സമയം പിടിക്കും, അങ്ങനെ കുഴപ്പമുണ്ട്. ആൻറ്റിജൻ ടെസ്റ്റ് നമുക്ക് ഉടനുടനെ ഫലം ലഭിക്കുന്നതുകൊണ്ട് വലിയൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലാർജ് ക്ലസ്റ്ററിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആൻറ്റിജൻ ടെസ്റ്റ്. അതാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഒരു ആൻറ്റിജൻ നെഗറ്റീവ് ആയാൾ ചിലപ്പോൾ RT-PCR ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ അവിടെ ആൻറ്റിജൻ ടെസ്റ്റിന് ഉണ്ട്. പിന്നെ ഉള്ളത് CBNAT, TrueNAT, ഇതെല്ലാം നമ്മൾ പിന്നെ ജെനറ്റിക് ടെസ്റ്റ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ വൈറസിൻ്റെ ന്യൂക്ലിയസുമായി, ന്യൂക്ലിക് ടെസ്റ്റ്, മോളിക്കുലർ ടെസ്റ്റുകളാണ്, ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായും ഇപ്പോൾ യൂസ് ചെയ്ത് RT-PCR ആൻറ്റിജൻ ടെസ്റ്റുമാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു രണ്ട് വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സെന്റിനൽ സർവേലൻസ്, റാൻഡം സർവേലൻസ് പറഞ്ഞിട്ട്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു അസുഖം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ സെന്റിനൽ സർവേലൻസ് എന്ന് പറഞ്ഞാൽ അത് പിടിപെടാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളിൽ നടത്തുന്ന പഠനം. അപ്പോൾ അത് ആൻറ്റിബോഡി ടെസ്റ്റുകളായിട്ടാണ് ചെയ്യുക. അവിടെ വന്നു പോയിട്ടുണ്ടോ നമ്മൾ ചെയ്യും, ആൻറ്റിജൻ ടെസ്റ്റും ചെയ്യും. ഇപ്പോൾ ഇത് പിന്നെ ഈ ഇപ്പോൾ സെന്റിനൽ സർവേലൻസിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ റാൻഡം സർവേ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ റാൻഡമായി ചൂസ് ചെയ്യുക കുറേ ആൾക്കാരെ, എന്നിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ അവിടെയുള്ള പോസിറ്റിവിറ്റി ആയിരിക്കും. ഇത് രണ്ട് നമ്മൾ പഠനത്തിന് വേണ്ടി ചെയ്യുന്ന സർവേകളാണ്. ഇത്രയും ഇതാണ് നമുക്ക് ടെസ്റ്റുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയി പറയാം. ഇവിടെ ഇനി നമുക്ക് നോക്കാം, COVID-19 മുൻപ് ബാധിച്ചിരുന്നോ എന്ന് മനസ്സിലാക്കാൻ എന്ത് പരിശോധന നടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു അയാൾ ആൻറ്റിബോഡി ടെസ്റ്റ് ആണ് നടത്തണം. അപ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരം ആൻറ്റിബോഡീസ് ഉണ്ട്, ഒന്ന് IgM-ഉം പിന്നെ IgG-യും. IgM ടൈപ്പ് ആൻറ്റിബോഡി ആണെങ്കിൽ അയാൾക്ക് ഇൻഫെക്ഷൻ, റീസെൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് IgM ടൈപ്പ് ആൻറ്റിബോഡി ആണെങ്കിൽ അയാൾക്ക് മുൻപ് ഇൻഫെക്ഷൻ വന്ന് മാറി, പാസ്റ്റ് ഇൻഫെക്ഷൻ ആണ്, ഇൻഫെക്ഷൻ വന്ന് മാറി, അതാണ് ഇത് ചെയ്യാറ്. ഇനി ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തുന്നത് കോവിഡ് ഇയർലി സ്റ്റേജസ് ഓഫ് കോവിഡ് ഇൻഫെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം ആൻറ്റിബോഡി ഫോം ചെയ്ത് വരാൻ തന്നെ സമയം പിടിക്കും. അപ്പോൾ നമുക്ക് ആൻറ്റിബോഡി ടെസ്റ്റ് കോവിഡിൻ്റെ ബാധ മുൻകൂട്ടി അറിയാൻ നമ്മളെ സഹായിക്കില്ല. പിന്നെ ഉള്ളത് നമ്മൾ പ്രധാനമായും കേട്ടിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഐസോലേഷനും ക്വാറന്റൈനും. ഞാൻ അതിൻ്റെ മെയിൻ പാർട്ട് മാത്രമേ പറഞ്ഞു പോകണം കേട്ടോ. ഐസോലേഷനും ക്വാറന്റൈനും ആണ് ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും കേട്ടിട്ടുള്ള രണ്ട് വാചകങ്ങൾ. എന്താണ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കോവിഡ് രോഗിയുമായി എക്സ്പോസ് ചെയ്തു, പിന്നെ അയാളുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായി എന്ന് വിചാരിക്കാം. നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ല, പക്ഷേ ഒരു കോവിഡ് രോഗിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായി, പ്രോബബിലിറ്റി. അങ്ങനെ വരുമ്പോൾ അയാളെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സമയം, അകറ്റി നിർത്തുക എന്നല്ല, മറ്റുള്ളവരിൽ നിന്ന് മാറി അവരെ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സംവിധാനം, ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ റൂം ക്വാറന്റൈൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റൂം ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ അദ്ദേഹം ഇരിക്കുക, മറ്റ് വീട്ടിലുള്ള മറ്റാളുകളുമായോ സമൂഹത്തിലുള്ള ആൾക്കാരുമായോ നേരിട്ട് കോണ്ടാക്ട് ഇല്ലാതിരിക്കുക. അദ്ദേഹത്തിന് ഭക്ഷണവും വസ്ത്രങ്ങളെല്ലാം അതിനുള്ളിൽ തന്നെ കിട്ടത്തക്ക രീതിയിലായിരിക്കണം, അല്ലാതെ
അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് റൂമിലേക്ക് വന്നു പോയാൽ അവിടെ ക്വാറന്റൈൻ ഇല്ലല്ലോ, കാരണം എല്ലാവരുമായിട്ട് മിംഗിളായി. അപ്പോൾ അങ്ങനെ പറഞ്ഞില്ല, നമ്മൾ അയാൾ ആ റൂമിൽ തന്നെ ഇരുന്ന് അങ്ങേർക്ക് വേണ്ട ഭക്ഷണങ്ങളും ഭക്ഷ്യവസ്തുക്കളും മറ്റു സാധനങ്ങളെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കണം. എത്തിച്ചു കൊടുക്കുന്നത് ഒരാളെ, സ്ഥിരമായി ഒരാൾ തന്നെ ആയിരിക്കണം. അല്ലാതെ വീട്ടിലുള്ള എല്ലാവരും എത്തിച്ചു കൊടുക്കാൻ നിന്നാൽ ഒരു കോണ്ടാക്ട് ആവും. സ്ഥിരമായ ഒരാൾ തന്നെ ആയിരിക്കണം ഈ ഭക്ഷണവും മറ്റു സാധനങ്ങളെല്ലാം കൊടുക്കുന്ന ആൾ. മാസ്ക് ഒക്കെ വിയർ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷനിൽ 14 ഡേയ്സ്, കോവിഡിൻ്റെ കാര്യത്തിൽ 14 ഡേയ്സ് അയാൾ ഒരു ഡെസിഗ്നേറ്റഡ് ഫെസിലിറ്റിയിൽ കഴിയുക, അല്ലെങ്കിൽ റൂമിൽ കഴിയുന്നതിനാണ് നമ്മൾ പിന്നെ ഹോം ക്വാറന്റൈൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല, അയാൾ പിന്നെ സിംറ്റംസ് ഇല്ല, അല്ലെങ്കിൽ പിന്നെ അസുഖമില്ല, പക്ഷേ അയാൾ എക്സ്പോസ് ടു കോവിഡ് 19 കേസ്. അപ്പോൾ അതുകൊണ്ട് അയാൾ ക്വാറന്റൈനിൽ പോയിരിക്കുന്നു. 14 ഡേയ്സ് ആണ് നമ്മൾ ഇപ്പോൾ, 1 to 14 ഡേയ്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മൾ മുൻപ് ഇത് ഇവിടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച ആദ്യ ഘട്ടങ്ങൾ 28 ഡേയ്സ് വരെ എടുത്തിരുന്നു. ഇന്ന് 14 ഡേയ്സ് ആണ് ജനറലി നമ്മൾ എടുക്കുന്നത്. പിന്നെ ഐസോലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കോവിഡിൻ്റെ സിംറ്റം ഉണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി. അപ്പോൾ അയാളെ നമ്മൾ എന്ത് ചെയ്യും, മറ്റാൾക്കാരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരുത്തും. അതാണ് ഐസോലേഷൻ എന്ന് പറയുന്നത്. മറ്റേത് സിംറ്റംസോ അല്ലെങ്കിൽ ഇതോ ഇല്ല, നമുക്കൊരു സംശയമുള്ളൂ കോവിഡ് പോസിറ്റീവ് കേസുമായി എക്സ്പോസ് ചെയ്തോന്ന്. അപ്പോൾ അയാളെ നമ്മൾ ക്വാറന്റൈനിൽ ഇരുത്തും. ഐസൊലേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് കേസിനെയും അല്ലെങ്കിൽ സിംറ്റംസ് ഉള്ളവരെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ 14 ഡേയ്സ് ക്വാറന്റൈനിൽ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഇന്നിപ്പോൾ നമ്മുടെ ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോവിഡ് ഇത്രയും ഇത് ചെയ്യാൻ കാരണം ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ ആൾക്കൂട്ടങ്ങളും ആഘോഷങ്ങളും പിന്നെ മറ്റ് സമരങ്ങളുടെയും ഭാഗമായൊക്കെ ഉണ്ടായ ആ വിധർഭാഗ്യവശാൽ അങ്ങനെ ഒരു ആൾക്കൂട്ടം നമ്മുടെ സമൂഹത്തിലുണ്ടായി. അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് വളരെയധികം സഹായിച്ചു എന്ന് തന്നെ പറയാം. ആ ഒരു സ്ഥിതി വിശേഷം നമ്മൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് ആരായാലും. അതാണ് നമുക്കതിലുള്ള ഒരു നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കോവിഡ് ഇതിൽ പറ്റിയ ഒരു നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പിന്നെ ഇല്ലാതിരിക്കാനുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണമെന്നാണ് നമ്മൾ അതിൽ പറയുന്നത്. ഇനി ഒരാൾ ഇപ്പോൾ ഒരു കോവിഡ് പോസിറ്റീവ് കേസുമായിട്ട് എക്സ്പോഷറായി, ഇപ്പോൾ അപ്പോൾ എന്തൊക്കെ ചെയ്യണം? നമുക്കൊരു കോവിഡ് പോസിറ്റീവ് കേസുമായി കോണ്ടാക്ട് ഉണ്ടായെന്ന് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അടുത്തുള്ള ഹെൽത്ത് പ്രൊവൈഡർ സെൻറ്ററിൽ വിളിച്ച് അറിയിക്കുക. അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറോ അല്ലെ ഹെൽത്ത് സൂപ്പർവൈസറോ വിളിച്ച് ഈ കാര്യം ഞാനിങ്ങനെയാണ്, ഇന്നൊരു കോണ്ടാക്ട് ഇന്നാളുമായിട്ട് എനിക്ക് പോസിറ്റീവ് കേസുമായിട്ട് അടുത്ത സമ്പർക്കമുണ്ടായിരുന്നു, അതുകൊണ്ട് എന്ത് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ പറയും. രണ്ട് ചെയ്യേണ്ടത് കോണ്ടാക്ട് ട്രേസിങ്, നമ്മളുമായി സമ്പർക്കമുണ്ടായിരുന്നത് ആരൊക്കെയാണ് അവരെല്ലാം വിവരങ്ങൾ കൊടുക്കണം. അതാരാണെന്ന് ട്രേസ്, കാരണം അവർ മൂലം മറ്റൊരാളിലേക്ക് അവർ ഇൻഫെക്ഷൻ ആകുക, ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടും. അതുകൊണ്ട് അവരിലൂടെ മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ആ കോണ്ടാക്റ്റുകൾ നമ്മൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ ഉള്ളത് ക്വാറന്റൈൻ ഫോർ 14 ഡേയ്സ്. അയാൾ ക്വാറന്റൈനിൽ 14 ഡേയ്സ് ക്വാറന്റൈനിലിരിക്കുക. സ്കൂൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കുക, എംപ്ലോയി ആണെങ്കിൽ വർക്ക് പ്ലേസിൽ പോകാതിരിക്കുക, വീട്ടിലുള്ള ആളുകളുമായി മിംഗിൾ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, മാസ്ക് വിയർ ചെയ്യുക, പിന്നെ കൈകൾ ഫ്രീക്വൻ്റ് ആയിട്ട് കഴുകുക, സ്റ്റേ സെപ്പറേറ്റ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് മാറി ഇരിക്കുക, റൂം വെന്റിലേറ്റഡ് ആയിരിക്കണം ഇരിക്കുമ്പോൾ, വെന്റിലേറ്റഡ് റൂമിൽ ഇരിക്കുക. പിന്നെ മോണിറ്റർ യുവർ സെൽഫ് ഫോർ എനി സിംപ്റ്റംസ് ഫോർ 14 ഡേയ്സ്. അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മളൊരു ഒരു നമുക്ക് ഒരാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി എക്സ്പോഷർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഡെവലപ്പ് സിംറ്റംസ്, സിംറ്റംസ് എപ്പോൾ ഡെവലപ്പ്? 5 to 6 ഡേയ്സ് ക്യാൻ റേഞ്ച് 1 to 14 ഡേയ്സ് സ്പീഡിൽ 5 to 6 ഡേയ്സ് എടുക്കാണ് സിംറ്റംസ് വരിക. നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആയ സമയം എന്ന് പറയുന്നത് നമുക്ക് 7 to 10 ഡേയ്സ് എടുക്കാം. ഇനി ഇപ്പോൾ നമ്മളൊരു കോവിഡ് പോസിറ്റീവ് കേസ് സിംറ്റംസ് കാണപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഒരു ക്വാറന്റൈനിൽ ഇരിക്കണം, ഹെൽത്ത് പ്രൊവൈഡറുടെ സഹായം തരണം. സിംറ്റംസ് കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ എയ്ഡ് സ്വീകരിക്കേണ്ടതാണ്.
പിന്നെ ഇനി ഇപ്പൊ നമുക്ക് ഈ കോവിഡിന് കോവിഡിനെതിരെ എന്തെങ്കിലും വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, ഇതുവരെ ഒരു വാക്സിനും കോവിഡിനെതിരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഉള്ളത്. അതിൻ്റെയൊക്കെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം ആൻറ്റിബയോട്ടിക് ഒക്കെ ഉപയോഗിച്ചാൽ കോവിഡിന് വേണ്ടി ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കില്ല, കോവിഡിൻ്റെ ഒപ്പം മറ്റ് ഇൻഫെക്ഷൻസുകൾ വരാതിരിക്കുന്നതിന് വരികയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സെക്കൻഡറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കും. പിന്നെ സിംപ്റ്റംസിനനുസരിച്ചാണ് നമ്മൾ മെഡിസിൻ ട്രീറ്റ് ചെയ്യുക. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമ്മളിപ്പോൾ ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു സർഫസ് കണ്ടാമിനേറ്റഡ് കോവിഡ് എന്ന് നമുക്ക് സംശയമുണ്ട് വെച്ചാൽ, കോവിഡ് പിന്നെ അതുകൊണ്ട് സാർസ് കോവിഡ് 2 വൈറസ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയി, അല്ലെങ്കിൽ ഒരു കോവിഡ് പോസിറ്റീവ് ആയ ആള് ഒരു റൂമിൽ ഉണ്ടായിരുന്നു, ആ റൂം ഒരു ഓഫീസാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ് റൂം ആണെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഇഫക്റ്റീവ് ഡിസിൻഫെക്റ്റൻസ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ അണുനശീകാരികൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക സാധാരണ നമ്മൾ ചെയ്യണത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച്, 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ തയ്യാറാക്കാൻ 1 ഗ്രാം പെർ 1 ലിറ്റർ ഓഫ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അതുപയോഗിച്ച് അവിടെ ഒന്നുമില്ല സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ തുടച്ചെടുക്കുക ഇത് ചെയ്യുക, അല്ലെങ്കിൽ 70-90% ആൽക്കഹോൾ കൊണ്ട് ക്ലീൻ ചെയ്യുക. ഇതൊന്നും ലഭിച്ചില്ലെങ്കിൽ നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ സർഫസും അവിടുത്തെ ഫർണിച്ചറുകൾ ഇതെല്ലാം ക്ലീൻ ചെയ്യുക ഇരിക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫർണിച്ചറുകൂടെ ബുക്സ് ഉണ്ടാവും, ലൈബ്രറി ഷെൽഫ്സ് ആയിരിക്കും, ചില ഫയൽസ് ആയിരിക്കും, അങ്ങനെയൊക്കെ വരുമ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കും, അതൊന്നും നമുക്ക് ഇങ്ങനെ ഈ സ്പ്രേ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ നമുക്ക് പിന്നെ ഈ ക്ലോറൈഡ് അടങ്ങിയ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഈ ഹിറ്റ് പോലത്തെ സ്പ്രേ, ഹിറ്റ് എന്താ മിസ്റ്റ് സ്പ്രേ ചെയ്യുന്ന സാധനം, അപ്പോൾ അത് എന്ത് വെറ്റ് സർഫസ് ഫോം ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ സ്പ്രേ വാങ്ങി കമ്പ്യൂട്ടറിൻ്റെയും മൗസിൻ്റെ കീപാഡിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ കണ്ടൻ്റ് ഉള്ള ഏത് ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ലൈസോൾ മതി, ലൈസോളിൽ ക്ലോറിൻ കണ്ടൻ്റ് ഉണ്ട്, ക്രസോൾ ഫിനോൾ അതിൽ ക്ലോറിൻ കണ്ടൻ്റ് ഉള്ള ഏത് ഡിസിൻഫെക്റ്റൻറ്റും ഉപയോഗിക്കുക. 1% മിക്സ് ചെയ്തിട്ട് അതിലുള്ള ക്ലോറിൻ അനുസരിച്ച്, ഞാൻ ഇപ്പോൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റിൽ 5% സ്ട്രെങ്ത് ആണെങ്കിലാണ് 1 ഗ്രാം 1 ലിറ്റർ ഓഫ് വാട്ടർ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ബ്ലീച്ചിങ് പൗഡറേ ഉള്ളൂ എന്ന് വെക്കുക, ഡൊമസ്റ്റിക് ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ബ്ലീച്ചിങ് പൗഡറാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ 1% സൊല്യൂഷൻ ഉണ്ടാക്കാൻ 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ 1 ലിറ്റർ ഓഫ് വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കരടെല്ലാം കളഞ്ഞ് തെളി മാത്രം എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ സർഫസ് ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് ഗുണകരമാണോ എന്നാണ്. ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ പറഞ്ഞു, ഗ്ലൗസ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ മെഡിക്കൽ മായി ഫീൽഡുമായി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടവരും, അല്ലെങ്കിൽ നമ്മളൊരു കോവിഡ് രോഗിയുമായി ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ഒരു സന്ദർഭങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥർ നോട്ട് നമ്മളൊക്കെ കറൻസി എണ്ണാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മുടെ കൈ കണ്ടാമിനേറ്റഡ് ആയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും, നമുക്ക് അറിയാം എവിടെയെങ്കിലും ടച്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ടച്ച് ചെയ്യാതാലോ, അല്ലെങ്കിൽ നമുക്ക് അഴുക്ക് വരണ്ടാലും പെട്ടെന്ന്. അപ്പോൾ ഗ്ലൗ ആകുമ്പോൾ നമുക്കത് അങ്ങനെ അറിയാൻ കഴിയില്ല, കണ്ടാമിനേഷൻ ആയാലും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ആ ഗ്ലൗ ഇട്ടത് കൊണ്ട് മാത്രം കോവിഡ് വരാതിരിക്കില്ല, കാരണം ഗ്ലൗവും ഹാൻഡും ഒന്നുപോലെയാണ്, അതിൻ്റെ കണ്ടാമിനേഷൻ ഗ്ലൗ പിന്നെ ഗ്ലൗവിലായാൽ നമ്മുടെ മൂക്കിലോ കണ്ണിലോ വായിലോ ആയാലും അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് സാധാരണ ഉള്ള നോർമൽ ലൈഫിന് ഗ്ലൗസിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കോവിഡ് മാനദണ്ഡമെല്ലാം പാലിച്ച് സൂക്ഷിക്കാനുള്ള ഒരു ജാഗ്രത പുലർത്തണം. പിന്നെ നമുക്ക് ഒരു സാധാരണ ഉണ്ടാകുന്ന സംശയമാണ്, വീട്ടിലിപ്പോൾ നമ്മൾ പച്ചക്കറിയും പലചരക്ക് സാധനങ്ങൾ ഗ്രോസറി ഐറ്റംസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി വരും, അപ്പോൾ അതിലെല്ലാം കൊറോണ വൈറസിൻ്റെ അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു എവിഡൻസ് ഈ ഫുഡ് പിന്നെ കമ്മ്യൂണിറ്റീസിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഫുഡിലോ അല്ലെങ്കിൽ വെജിറ്റബിൾസിലോ ഒന്നും കോവിഡിന് കോവിഡ് 19 രോഗാണുവിന് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, അതാണ് നിലവിലുള്ള സിറ്റുവേഷൻ. അനിമൽസിലോ ഹ്യൂമൻ ഹോസ്റ്റിലോ മാത്രമേ ഇത് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ പ്രശ്നമില്ല,
പക്ഷേ എന്നിരുന്നാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം സാധാരണ ഇത് ജനറലി സ്പ്രെഡ് ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് ഇത് ജനറലായിട്ട് പിന്നെ ചെയ്യുക. ഫുഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെ മറ്റ് സാധനങ്ങളെല്ലാം വാങ്ങി വന്നാൽ അത് വീടിന് വെളിയിൽ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ എടുത്ത് സൂക്ഷിക്കുക. കഴിയാവുന്നതും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന റെഫ്രിജറേറ്ററിൽ പിന്നെ വെജിറ്റബിൾസ് ഈ കോവിഡ് കഴിയുന്നവരെങ്കിലും ഉപയോഗിക്കാതെ, കാരണം ആ ഒരു തണുപ്പിൽ ഈ കോവിഡിന്റെ രോഗാണു ഉണ്ടെങ്കിൽ അവന് നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എല്ലാ പഴുതുകളും അടക്കുക എന്നാണ് അതിൻ്റെ ഉള്ളത്. നിലവിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൂടെയൊന്നും ഇത് സ്പ്രെഡ് ചെയ്യുന്നതിനൊരു, കാരണം അതിൽ സർവൈവ് ചെയ്യാൻ ഇതിന് കഴിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഈ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് ഇപ്പം ഫ്രൂട്ട്സോ വെജിറ്റബിളോ അതൊക്കെ എടുത്ത് തരുന്ന ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് കേസാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ അണുക്കൾ ഉണ്ടെങ്കിൽ അയാൾ ഇന്ന് ഈ മെറ്റീരിയലിൽ പറ്റാകിടയാകുകയും അത് നമ്മൾ ടച്ച് ചെയ്ത് നമ്മുടെ നേരത്താക്കുമ്പോൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പം അങ്ങനെ ഒരു സാധ്യത, വളരെ വിദൂരമായ ഒരു സാധ്യത ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കടത്തുന്നതിന്. പിന്നെ അതിനുശേഷം നമ്മൾ ഓരോരിക്കും വെജിറ്റബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴെല്ലാം കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആണ്, അയാൾ എന്നാണ് മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഈ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത. ഇപ്പോൾ ഒരാൾക്ക് സിംപ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് 2 ഡേയ്സ് ബിഫോർ തൊട്ട് ഇയാൾ ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിംപ്റ്റംസ് തുടങ്ങുന്നതിന് 2 ഡേയ്സ് ബിഫോർ തൊട്ട് കോണ്ടാക്ട് ഉള്ളവർ അടക്കം നമ്മൾ ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി പറയും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അവോയ്ഡ് 3 Cs ആണ്. കോവിഡ് പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 3 Cs, സി ക്യാറ്റിൻ്റെ സി. ഒന്ന് ക്രൗഡ് പ്ലേസസ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ക്ലോസ് കോണ്ടാക്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ തിരക്കിലും പിന്നെ ഒരു റൂമുകളിൽ അടഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കണം. പിന്നെ സിനിമാ തിയേറ്ററുകൾ, മാളുകൾ ഇവിടെയെല്ലാം ക്ലോസ് കോണ്ടാക്ട് സെറ്റിംഗ്സ് അവോയ്ഡ് ചെയ്യണം നമ്മൾ. പിന്നെ കൺഫൈൻഡ് ആൻഡ് എൻക്ലോസ്ഡ് സ്പേസസ് വിത്ത് പൂവർ വെന്റിലേഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തൊക്കെ സ്കൂൾ തുറക്കുകയാണെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ എനിക്ക് അനുഭവിച്ചു തന്ന സമയം ഇപ്പം തന്നെ കഴിഞ്ഞു, 1.5 മണിക്കൂറായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കാൻ പോവുകയാണ്. നമ്മൾ സ്കൂൾ തുറക്കുകയാണെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട പോസ്റ്റ് കോവിഡ് ആക്ടിവിറ്റികൾ, നിങ്ങൾ കോവിഡിന് ശേഷം സ്കൂളിലെത്തുകയാണ്, അപ്പോൾ നിങ്ങൾ എന്തെല്ലാം പാലിക്കണം അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മൾ മാസ്ക് നിർബന്ധമായിട്ടും ധരിച്ചിട്ടുണ്ടാവണം. അപ്പം ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പലതരം മാസ്കുകൾ പലതരം ഡിസൈനിൽ പലതരം മെറ്റീരിയൽ കൊണ്ട് മാസ്ക് കണ്ടെത്തുന്നു. സാധാരണ നമുക്ക് റൊട്ടീൻ ഉപയോഗത്തിന് കോട്ടൺ തുണി കൊണ്ടുള്ള മാസ്ക് മതിയാകും. ഇപ്പോൾ മെഡിക്കൽ യൂസസിനൊക്കെയാണ് 3 ലെയർ മാസ്ക്, നമ്മൾ 3 ലെയർ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്നത്. ഇത് കോട്ടൺ തുണി കൊണ്ടുള്ള നല്ല, അതായത് 3 ലെയറാവാം 2 ലെയറോ കുഴപ്പമില്ല, നല്ല കോട്ടൺ തുണി കൊണ്ടുള്ള നല്ല മാസ്ക് നമ്മൾ ഉപയോഗിക്കണം. ഈ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മാസ്ക് കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഇപ്പോൾ ആളുകളെല്ലാം മാസ്ക് ഇട്ടിട്ടുള്ളത് വായയ്ക്ക് മാത്രം മാസ്ക് ഇടും, മൂക്കിന് മാസ്ക് ഉണ്ടാവില്ല. ചിലവർ താടിക്കാണ് മാസ്ക് ഇട്ടത്, വായും മൂക്കും ഒരേ എക്സ്പോസ് ചെയ്യണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഒഴിവാക്കണം. മാസ്ക് ഇടുമ്പോൾ വായും മൂക്കും കവർ ചെയ്യത്തക്ക രീതിയിൽ മാസ്ക് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അണുക്കൾ. ഓ ഓ സാർ, നമ്മളുടെ നെക്സ്റ്റ് സെഷന്റെ കുട്ടികൾ എൻട്രി ചെയ്യുന്ന തുടങ്ങുന്നുണ്ട്. ഞാൻ ഇത് ചുരുക്കുകയാണ്, ചുരുക്കി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും കേട്ടാ, ചുരുക്കി ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ചുരുക്കി ഒരു 5 മിനിറ്റ്. അപ്പൊ നമുക്ക് പിന്നെ മാസ്ക് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതിന് കൃത്യമായി അതിൻ്റെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ സോപ്പ് ആൻഡ് സാനിറ്റൈസർ ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകി വൃത്തിയായി, ഇപ്പോൾ സ്കൂളിലൊക്കെ എത്തുകയാണെങ്കിൽ നിങ്ങൾ
ക്ലാസ്സുകളുടെ ഇന്റർവെൽ സമയങ്ങളിലെല്ലാം കൈകൾ കൃത്യമായി വൃത്തിയായി വെച്ച് സൂക്ഷിക്കാൻ കഴിയുന്ന സാനിറ്റൈസർ ഉപയോഗിക്കുക. കാരണം ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് കൈ കഴുകാൻ ബുദ്ധിമുട്ട്, അപ്പോൾ സാനിറ്റൈസർ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ക്ലാസ്സുകളിൽ സേഫ് ഡിസ്റ്റൻസിൽ ഇരിക്കാനുള്ള ഒരു പിന്നെ ഇരിക്കണം, അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ക്ലാസും പരിസരവും നമ്മൾ കൃത്യമായ ഇടവേളകളിൽ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് പിന്നെ അണുനശീകരണം നടത്തണം. പിന്നെ കുട്ടികൾ, നിങ്ങൾ കുട്ടികളാണ്, സ്കൂളിലെത്തുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കരുത്, കെട്ടിപ്പിടിക്കരുത്, ഉമ്മ കൊടുക്കരുത്, അങ്ങനെയൊക്കെ ഒരു നമ്മൾ കുട്ടികൾ ശീലമുണ്ട്. പിന്നെ ഈ പെൻസില്, പേന, റബ്ബർ, നോട്ട്ബുക്സ് ഇതൊന്നും എക്സ്ചേഞ്ച് ചെയ്യരുത് കഴിയുന്നത്. അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേമാതിരി ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കരുത്, അതുപോലെ ഷെയർ ചെയ്ത് കഴിക്കരുത്. ഇതെല്ലാം വരാനുള്ള സാധ്യത ഉണ്ട്. സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ എത്തുന്ന മുമ്പ് തന്നെ കൈ സോപ്പ് വെള്ളം ഉപയോഗിച്ച് നേരെ വാഷ് ചെയ്ത് ക്ലാസ്സിലേക്ക് കയറുക. ടോയ്ലറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ടോയ്ലറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് അണുനാശികരണി ഉപയോഗിച്ചുകൊണ്ട് അണുമുക്തമാക്കിയിരിക്കണം. അതുപോലെ ടോയ്ലറ്റുകളുടെ ടാപ്പ് നമ്മൾ തൊട്ട് ടാപ്പ് ഓപ്പൺ ചെയ്ത് ശേഷവും ക്ലോസ് ചെയ്ത ശേഷവും നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈയെ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. ഇനി കഴിയുമെങ്കിൽ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കേണ്ടത് പ്രവേശന കവാടത്തിൽ ഒരു തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. ഒരു മാസ് കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം ദിവസവും ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകും, എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അത് ഒഴിവാക്കാൻ കഴിയണം. പിന്നെ ഹാൻഡ് റെയിൽ, നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ നമ്മൾ തൊട്ട് നടക്കരുത്. കാരണം ഹാൻഡ് റെയിലിലൂടെ നമ്മൾ കൈ കണ്ടാമിനേറ്റഡ് ആവും, വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിലെ ഫർണിച്ചറും അവനവനിരിക്കുന്ന ഇരിപ്പിടം കൃത്യമായി ഇടയ്ക്ക് വൃത്തിയാക്കിയ ശേഷം ഇരിക്കുക. സാനിറ്റൈസറോ അല്ലെങ്കിൽ പിന്നെ മിസ്റ്റ് സ്പ്രേയോ അല്ലെങ്കിൽ കൊണ്ട് വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ ലാബിൽ കമ്പ്യൂട്ടർ ലാബിലെ കമ്പ്യൂട്ടറുകൾ പിന്നെ ഒരു ബാച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ അതിൻ്റെ സ്പ്രേ ഉപയോഗിച്ച് അതൊന്ന് അണുവിമുക്തമാക്കിയ ശേഷം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്ന കുട്ടി കൈ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കുക. ഉപയോഗശേഷവും കൈ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുക. അതേപോലെ നെക്സ്റ്റ് പോണ കുട്ടിയും അതേപോലെ കൈ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയായിട്ട് ഉപയോഗിക്കാനുള്ള ഇതുണ്ടാകണം. പിന്നെ ക്ലാസ് റൂമിലത്തെ സ്വിച്ചുകൾ ഇതെല്ലാം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കാൻ ശ്രമിക്കണം. പിന്നെ സ്കൂൾ വാഹനങ്ങൾ അത് കൃത്യമായ ഇടവേളകളിൽ അണുവിമുക്തമാക്കണം. അപ്പോൾ ഇതാണ് ചെറിയ വളരെ പിന്നെയും കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിലായി പറയാം. എന്നിരുന്നാലും നമുക്ക് ഈ സെഷൻ അവസാനിക്കുന്ന കാരണം നമ്മൾ നമ്മുടെ ക്ലാസ് ഇവിടെ ചുരുക്കുകയാണ്. കൂടുതൽ സംഗതികൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്ര നേരം എന്നോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. വളരെ ഇൻഫോർമേറ്റീവായ, വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ തന്നെയായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് പോലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ഈ സെഷനിലൂടെ സാധിച്ചു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സോ നമ്മുടെ നെക്സ്റ്റ് സെഷൻ കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട് സർ. ഞാൻ അവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം സർ. സോ ഒരു ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സർ. ഭക്ഷണം കഴിഞ്ഞ് Thank you, sir. Thank you. 10th and 12th standard students, you can leave the session. 9th standard students, those who are joined, stay there.